മഴക്കാലം വന്നതോടെ നമ്മുടെ വീടുകളിൽ കൊതുകിൻ്റെ ഈച്ചയുടെയും ശല്യം ഒരുപാടങ്ങ് കൂടിയിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെ, എവിടെ നോക്കിയാലും ഈച്ചയും കൊതുകും. ഇപ്പം നമുക്ക് കുറേ കൊതുകുനാശിനിയെല്ലാം മേടിക്കാൻ കിട്ടണമെന്നല്ലേ. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോഴും ശ്വാസം മുട്ടും, പ്രായമുള്ളവർക്കായാലും ശരി ഉപയോഗിക്കാനും പറ്റുന്നില്ല നമുക്ക്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊതുക് മേടിച്ചാൽ അതിലും അസുഖം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതാ ഗുഡ് നൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓർഗാനിക് ഗുഡ് നൈറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, പുറത്തുനിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. തീരുമ്പോൾ നമുക്ക് റീഫില്ല് ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് പലതരത്തിലെ കൊതുക് നാശിനി ഞാൻ ഇതായിട്ട് കാണിക്കുന്നുണ്ട്, ഒരു മൂന്നാല് അഞ്ചെണ്ണം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊതുകൊക്കെ പറക്കുന്നത് വരെ നിങ്ങൾക്ക് ഇതിൽ കാണും. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ഇതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്, ഈ മഴയത്ത് നമുക്ക് ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യം നമ്മൾക്ക് ഈച്ചകളെ തുരത്താൻ വേണ്ടിയുള്ള ഒരു ഫ്ലോർ ക്ലീനിങ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ആര്യവേപ്പില പറിച്ച് വെച്ചിട്ടുണ്ട്. ആര്യവേപ്പില കുറച്ച് അധികം തന്നെ വേണം കേട്ടോ, നമുക്കിത് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടാക്കാൻ വേണം. അപ്പോൾ ആര്യവേപ്പില നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ വീട്ടിൽ പപ്പായ ഇല ഉണ്ടെങ്കിൽ അതും എടുക്കാം, ഇതിന് പകരമായിട്ട് അതും എടുക്കാം. പിന്നെ ഇതാ ഒരു കുക്കറിൽ, ഒരു പഴയ കുക്കറിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ തൊണ്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീഞ്ഞ നാരങ്ങ, നല്ലത് തന്നെ വേണമെന്നില്ല. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം, ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വരെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉറുമ്പിനെയും ഈച്ചയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ബാർ സോപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, രണ്ട് പീസ് ബാർ സോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാർ സോപ്പ് ഇത് നല്ല എഫക്റ്റീവാണ്. ഇതിന് ബാർ സോപ്പ് ഇല്ലാത്തവർ മറ്റ് സോപ്പ് പൊടിയും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഇത് ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില ഇനി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിത് ഒരു വിസിൽ വരുന്ന വരെ ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായി വെക്കാം. തണുത്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പിഴിഞ്ഞ് നമുക്ക് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് ഇത് ഇതുപോലെ ബോട്ടിലിൽ സൂക്ഷിക്കാം. ഇത് ഒരു വർഷം വരെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഈ മഴക്കാലം തീരുന്നത് വരെ ഉപയോഗിക്കാം. ഇത് നമുക്ക് സാധാരണ നമ്മൾ തുറക്കുന്ന ബക്കറ്റിലേക്ക് ഇതുപോലെ ഒഴിച്ചെടുത്ത് കുറച്ചധികം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് നന്നായി ക്ലീൻ ചെയ്യാം. ഒറ്റ ഈച്ച പോലെ ഇനി ഇത് ഇവിടെ ഇരിക്കില്ല കേട്ടോ, നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. കൗണ്ടർ ടോപ്പ് തുടക്കാനും എല്ലാം ഉപയോഗിക്കാം. പിന്നെ ഇത് ഞാൻ അടുത്ത ടിപ്പ് കാണിച്ചു തരാം. അതിനുവേണ്ടി കുറച്ച് സീമക്കൊന്ന ഇലയാണ് എടുത്തിട്ടുള്ളത്. ഈ സീമക്കൊന്ന ഇലയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആര്യവേപ്പിലയും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇത് ഞാനൊരു കൊതുക് തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇതും നമ്മുടെ കുട്ടികൾക്ക് അലർജി ഒന്നും ഇല്ലാത്ത ഒരു കൊതുക് തിരിയാണ്. അപ്പോൾ ഇത് നമുക്ക് മഴക്കാലം തീരുന്നത് വരെ ഈ കൊതുക് തിരി ഉപയോഗിക്കാം. അപ്പോൾ ഇതാ ഈ അരച്ചെടുത്തത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താണ് ഞാൻ അരച്ചെടുത്തത്. വെള്ളം ചേർക്കാതെ പറ്റുമെങ്കിൽ അതുപോലെ അരച്ചെടുത്താൽ മതി. ഇത് നന്നായി ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു കോട്ടൺ പീസ് മുക്കിയെടുക്കണം, നേരിയ കോട്ടൺ ആയിരിക്കണം. ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇത് ഒരു പ്രാവശ്യം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ്. ഇത് വീണ്ടും ഇതേപോലെ വെള്ളത്തിൽ മുക്കി നമ്മൾ നാലഞ്ച് പ്രാവശ്യം ഇതുപോലെ ഉണക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ തുണി കണ്ടോ, നല്ല ഗ്രീൻ കളറാവും. അപ്പോൾ ഇതിൻ്റെ മണം എന്നുണ്ടെങ്കിൽ ഭയങ്കര രൂക്ഷഗന്ധമാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കിയെടുത്താൽ നമ്മളിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് സൂക്ഷിച്ച് വെക്കണം, കാരണം ഇതിൻ്റെ മണം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പിന്നെ നമ്മളിതുപോലെ ഇത് പപ്പടം കാച്ചിയ എണ്ണയാണ്, അത് നമ്മൾ ഒരിക്കലും വീണ്ടും ഉപയോഗിക്കരുത്. അത് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇതുപോലെ തിരി കത്തിച്ച് നമ്മൾക്ക് സന്ധ്യാസമയത്ത് വേണ്ടുന്ന റൂമുകളിൽ കൊണ്ടുവെക്കാം. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് തന്നെ കാണും. നമ്മളെ കൊതുകോ ചെറിയ പാറ്റകളോ പറന്നു പോകും. എനിക്ക് ശരിക്ക് കാണാം, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ അടുത്ത ഒരു ടിപ്പ് കാണിച്ചു തരാം. ഇനി നമ്മൾക്ക് വേണ്ട ഇതേപോലെ കുറച്ച് ആര്യവേപ്പിലയും സീമക്കൊന്നേരിയയും അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പ്രേ ആണ് കേട്ടോ. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, അരച്ച് അരിച്ചെടുത്തതാണിത്. ഇതിലേക്ക് ഇനി വേണ്ടത് വിനീഗറാണ്. വിനീഗറും ഇതേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് പുൽത്തൈലാണ്. ഇത് അടുത്ത് തന്നെ ഒരു സ്കൂളിൽ കുട്ടികൾ ഉണ്ടാക്കിയ പുൽത്തൈലാണ് കേട്ടോ, നല്ല മണമുള്ള പുൽത്തൈലാണ്. ഇത് ഇനി ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ലിക്വിഡ് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഏറ്റവും അധികം കൊതുകിരിക്കുന്നത് കേട്ടൻ്റെ ഇടയിലൊക്കെ വന്നാണ് മുട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ പ്ലാന്റ്സ്, വീടിൻ്റെ അകത്തും ഉള്ളതും ആയാലും സിറ്റൗട്ടിലൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവില്ല, ഇതിൻ്റെ അകത്ത് ഇവിടെയൊക്കെ ആണ് ഇത് കൂട് വെക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇത് നന്നായി തെളിച്ചു കൊടുക്കണം. പിന്നെ മെയിൻ ഡോറ് തുറക്കുന്ന സന്ധ്യാസമയത്ത് മെയിൻ ഡോറ് തുറക്കുമ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കൊതുകൊന്നും വരാതിരിക്കാനാണിത്. പിന്നെ നമ്മളുടെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, ഡൈനിങ് ടേബിളിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതൊന്ന് തുടച്ച് കൊടുത്താൽ ഈ കൊതുകിൻ്റെ ഈച്ചയുടെയൊക്കെ കുറയും. കാരണം നമ്മൾ എവിടെയൊക്കെയാണോ നമുക്ക്, പിന്നെ നമ്മുടെ സിങ്ക് ഉണ്ടല്ലോ അവിടെയൊക്കെ കുറച്ച്
ക്ലീൻ ചെയ്ത് ഒഴിച്ച് ക്ലീൻ ചെയ്ത് പിന്നെ രാത്രി ആകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നോക്ക് കണ്ടോ, ഇത് നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെ ഇതിന് മണം വരുത്താൻ പറ്റും. പിന്നെ നമ്മുടെ ചെയറുകളുണ്ടല്ലോ, ഡൈനിങ് ചെയർ, എല്ലാത്തിനും ഇത് വെച്ച് ഒന്ന് തുടച്ച് കൊടുക്കണം. രാത്രി കിടക്കാൻ നേരത്ത് കുറച്ചൊന്ന് സിങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കൊതുക് തിരിയാണ്. നമുക്ക് ഗുഡ് നൈറ്റ് ഉപയോഗിക്കാം, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ശ്വാസംമുട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഗുഡ് നൈറ്റിൻ്റെ ലിക്വിഡ് മറച്ച് കളഞ്ഞ് ആ കുപ്പി കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറാമ്പ് ഇട്ട് കൊടുത്തിന്, അതായത് ഗ്രാമ്പു. പിന്നെ വേണ്ടത് കർപ്പൂരമാണ്, ഒരു മൂന്നാല് കർപ്പൂരം. പിന്നെ അതിലേക്ക് പട്ട, അതായത് സിനമൺ, ഇത് രണ്ടും കൂടി പൊടിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരുവിധം പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് വിനീഗറാണ്. ഇതിൻ്റെ കഴുത്തറ്റം വരെ നമുക്കിതിൽ വിനീഗർ ഒഴിച്ച് കൊടുക്കണം. ഇത് വിനീഗറിൽ കുതിർന്ന് ഇതിന് നല്ലൊരു മണം വരുന്നതാണ്. അപ്പോൾ ഇത് തീരുന്നതിനനുസരിച്ച് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ സാധാരണ ഗുഡ് നൈറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുമ്പോൾ ഈ വിനീഗർ തീർന്നുകൊണ്ടിരിക്കും, നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അലർജി ഇല്ലാത്ത ഗുഡ് നൈറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിൻ്റെ ഇത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഊരിയെടുക്കാം, അതുപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഇത് തീരുന്നതിനനുസരിച്ച് ഇതിൽ വിനീഗർ നിറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഗുഡ് നൈറ്റ് അലർജി ഉള്ള കുഞ്ഞു മക്കൾക്കൊക്കെ നല്ലൊരു ഹോം റെമഡിയാണ് ഈ നമ്മൾ ഉണ്ടാക്കുന്ന കൊതുക് തിരി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു പുകയാണ് നമ്മൾക്ക്, ബാക്കി ഒന്നും അവൈലബിൾ അല്ലാത്തവർക്ക് സാധാരണ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളതാണ്. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ചകിരി ഇട്ട് ഒന്ന് കത്തിച്ച് വെക്കുക. പിന്നെ ഇതിൻ്റെ മേലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് സീമക്കൊന്ന ഇലയും അതുപോലെ തന്നെ അരിവേപ്പിൻ്റെ ഇലയും. അതൊന്ന് വാടിയതിന് ശേഷമാണ് വെക്കേണ്ടത്. നമ്മൾ പറിച്ച ഉടനെ എല്ലാറ്റവും നല്ലത് തലേ ദിവസം പറിച്ച് വെക്കുക. പിറ്റേ ദിവസം കുറച്ചൊന്ന് വാടിയിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ പപ്പായ ഇലയും ഉപയോഗിക്കുക. ഇത് ഒരിക്കലും നമുക്ക് ഒരു അലർജി ഇല്ലാത്തതാണ്. ഇത് സന്ധ്യയ്ക്ക് ഇതുപോലെ കത്തിച്ച് നമ്മളെല്ലാ റൂമിലും ഒന്ന് പിടിച്ച് കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ സിറ്റ് ഔട്ടിലാണ്. അപ്പം ആ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി ഇതൊന്ന് വെച്ച് കൊടുക്കണം. നമ്മൾക്ക് എവിടെയാണോ അധികം കൊതുകുള്ളത് ആ സ്ഥലത്ത് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതും നമ്മൾക്ക് ഒരു അലർജി ഇല്ലാത്ത ഒരു പുകയാണ് കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന മറ്റെല്ലാ പുകയും ഭയങ്കര അലർജി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ എൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ചാണ്. നമ്മൾ സന്ധ്യയ്ക്ക് ഇതുപോലെ വാതിൽ കുഞ്ഞും കുട്ടികളൊക്കെ തുറന്നിട്ടാലും കൊതുകൊന്നും അകത്തേക്ക് വരില്ല. അതുകൊണ്ടാണ് ഈ വാതിലിൻ്റെ അടുത്ത് തന്നെ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ പുകയ്ക്കാനിടുന്നതിൽ കർപ്പൂരം വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല രൂക്ഷഗന്ധം വരും. അപ്പോൾ ഈ മണം വന്നാൽ നമ്മുടെ കൊതുകൊന്നും അടുക്കില്ലല്ലോ. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പുക ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പുക അലർജി ഉള്ളവർ മറ്റുള്ളത് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.